നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ അളകനന്ദ. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ തർക്കത്തിൽ പ്രധാനമന്ത്രി ഇടപെടുന്നു. ഉമ്മൻചാണ്ടിയെയും ജയലളിതയും ചർച്ചയ്ക്ക് വിളിക്കും. പാർലമെന്റിന് മുന്നിൽ ഇന്നും എം പിമാരുടെ ധർണ. 4 ജില്ലകളിൽ ഹർത്താൽ. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് കേരളം പഠനം നടത്തും. റൂർക്കി ഐഐടിയുമായി നാളെ കരാർ. ബലക്ഷയമില്ലെന്ന നിലപാടിൽ തമിഴ്നാട് ഉറച്ചു നിൽക്കുന്നു. തമിഴ്നാട് എം പിമാർ പ്രധാനമന്ത്രിയെ കണ്ടു. ചില്ലറ വിൽപ്പന രംഗത്തെ വിദേശ നിക്ഷേപത്തെ ചൊല്ലി പ്രതിപക്ഷ ബഹളം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നേക്ക് പിരിഞ്ഞു. സർവകക്ഷി യോഗത്തിൽ ധാരണയായില്ല. സംസ്ഥാനത്ത് വ്യാപാരി ഹർത്താൽ തുടരുന്നു. ലോക്പാൽ ബില്ലിന്റെ കരട് അണ്ണാ ഹസാരെ സംഘം തള്ളി. ജുഡീഷ്യറിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടുത്താത്തതിന് വിമർശനം. പാലക്കാട് ജില്ലയിൽ ജനങ്ങൾ കുടിക്കുന്നത് മലിനജലം. കോളിഫോം ബാക്ടീരിയയുടെ അളവ് അനുവദനീയമായതിലും 100 ഇരട്ടിയെന്ന് CAG റിപ്പോർട്ട്. വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ ജല അതോറിറ്റിയുടെ ഗുരുതര വീഴ്ചയെന്ന കണ്ടെത്തൽ. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇന്ത്യ വിൻഡീസ് ആദ്യ ഏകദിനം 2.5 കട്ടക്കിൽ. ഇന്ത്യയെ സെവാഗ് നയിക്കും. രഞ്ജിയിൽ ആന്ധ്രയ്ക്കെതിരെ കേരളത്തിന് ബാറ്റിംഗ്. ആശങ്കയൊഴിയാതെ മുല്ലപ്പെരിയാർ. തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാരെ വിളിച്ച് മുല്ലപ്പെരിയാർ തർക്കം ചർച്ച ചെയ്യണമെന്നാണ് തന്റെ താൽപര്യമെന്ന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ പ്രധാനമന്ത്രി അറിയിച്ചു. ചർച്ചയുടെ തീയതി തീരുമാനിക്കാൻ കേന്ദ്ര ജലവിഭവ മന്ത്രി പവൻകുമാർ ബൻസലിനെ പ്രധാനമന്ത്രി ചുമതലപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി വയലാർ രവി അറിയിച്ചു. രണ്ട് സംസ്ഥാനങ്ങളുടെയും ഭരണ മുഖ്യമന്ത്രിമാരെ വിളിക്കുന്നതിനെ കുറിച്ച് സജസ്റ്റ് ചെയ്തു. അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായ അത് അവർ രണ്ടുപേരും പങ്കെടുക്കണമെന്നുള്ളതാണ്. മന്ത്രിമാരായ പി ജെ ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ജോസ് കെ മാണി എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എം പിമാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, മന്ത്രിമാർ പി ജെ ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ എന്താണ് തീരുമാനങ്ങളായി പറഞ്ഞത്? പ്രശാന്ത് രഘുവംശത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ദീജു ശിവദാസ് ചേരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കേരളം അടിയന്തര പഠനം നടത്തും. ഇതിനായി റൂർക്കി ഐഐടിയുമായി നാളെ കരാറിൽ ഒപ്പിടും എന്നാണ് അതിന്റെ വിശദാംശങ്ങളുമായി ദീജു ശിവദാസ് ചേരുന്നു. ദീജു, എന്താണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? അളകന്ത, മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് പരിശോധിക്കാൻ നേരത്തെ തന്നെ കേരളം ആലോചിച്ചിരുന്നതാണ്. അടുത്തിടെ ഉണ്ടായ ഭൂചലനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതേക്കുറിച്ച് അടിയന്തരമായി പഠനം നടത്താൻ കേരളം തീരുമാനമെടുത്തിരിക്കുന്നത്. റൂർക്കി ഐഐടിയിലെ പ്രൊഫസർ സുരേന്ദർ മിശ്രയായിരിക്കും ഇത് സംബന്ധിച്ച് പഠനം നടത്തുക. അദ്ദേഹവുമായി നാളെ കേരളം കരാർ ഒപ്പുവെക്കും. മുല്ലപ്പെരിയാറിന്റെ ചുമതലയുള്ള ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ പി ലതിക, മുല്ലപ്പെരിയാർ സ്പെഷ്യൽ സെൽ അധ്യക്ഷൻ പരമേശ്വരൻ നായർ തുടങ്ങിയവരായിരിക്കും റൂർക്കിയിലെത്തി കരാർ ഒപ്പുവെക്കുന്നത്. അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളം താഴേക്ക് ഒഴുകും, ഇത് എത്ര സമയം കൊണ്ട് എറണാകുളം അതുപോലെ തന്നെ കോട്ടയം തുടങ്ങിയ ജില്ലകളിലേക്ക് എത്തിച്ചേരും, ഓരോ സ്ഥലത്തും എത്രത്തോളം ആഘാതം ഈ വെള്ളം മൂലം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പഠിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കാനാണ് കേരളം ഇപ്പോൾ ആലോചിക്കുന്നത്. പഠനം നടത്തിയ ശേഷം തുടർന്ന് സുപ്രീംകോടതിയിലും സുപ്രീംകോടതി ഉന്നതാധികാര സമിതിക്കും ഈ പഠനത്തിന്റെ റിപ്പോർട്ട് നൽകാനും കേരളം ആലോചിക്കുന്നുണ്ട്. 35 ലക്ഷം രൂപ ചെലവിലായിരിക്കും ഈ പഠനം കേരളം നടത്തുക. നന്ദി ദീജു. മന്ത്രിമാരായ പി ജെ ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ജോസ് കെ മാണി എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, സംസ്ഥാനത്തിന്റെ ആവശ്യം പുതിയ ഡാം വേണമെന്ന് തന്നെയാണ്. ഇതിനോട് എങ്ങനെ ഏത് രീതിയിലാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത്?
അലകനന്ദ സംസ്ഥാനത്തെ മന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച 15 മിനിറ്റ് നീണ്ടുവന്നു. ഇതിനുശേഷം പുറത്തിറങ്ങിവന്ന മന്ത്രിമാർ പറഞ്ഞത് കേരളത്തിന്റെ ആശങ്ക അദ്ദേഹത്തെ അറിയിക്കാൻ കഴിഞ്ഞുവെന്നാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി ജെ ജോസഫും 2:30 വാർത്താസമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിവേദനത്തിൽ ഉൾപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കും. എന്തായാലും പുതിയ ഡാമിനുള്ള പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടിയന്തര തീരുമാനം ഉണ്ടാകണം എന്നാണ് പ്രധാനമന്ത്രിയോട് ഇരു മന്ത്രിമാരും ആവശ്യപ്പെട്ടത്. ഇന്ന് രാവിലെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കണ്ട് ഈ വിഷയം ഉന്നയിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വലിയ പ്രശ്നമാണിത്, ആശങ്കയുണ്ട്, അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ്. രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ചു ചേർത്ത് ഈ പ്രശ്നം ചർച്ച ചെയ്യാം എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി തന്നെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഈ ചർച്ചയ്ക്ക് എത്തുമോ എന്ന് തനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനുള്ള സാധ്യത ആരായനായി കേന്ദ്ര ജലവിഭവ മന്ത്രി പവൻകുമാർ ബൻസലിനെ അദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് തമിഴ്നാട്ടിലെ എം പിമാരും പ്രധാനമന്ത്രിയെ കണ്ടു. കേന്ദ്രമന്ത്രി അഴഗിരിയുടെ നേതൃത്വത്തിലാണ് ഡി എം കെ എം പിമാർ അദ്ദേഹത്തെ കണ്ടത്. കേരളത്തിന്റെ ആശങ്ക ശരിയല്ല, കേരളം അനാവശ്യ ഭീതി പരത്തുകയാണ്, ഇപ്പോഴുള്ള ഡാം തന്നെ മതി എന്നുള്ള നിലപാടാണ് തമിഴ്നാട്ടിലെ എം പിമാർ പ്രധാനമന്ത്രിയെ അറിയിച്ചത്. ഒപ്പം ഡാം 999 എന്നുള്ള സിനിമ ദേശീയ തലത്തിൽ തന്നെ നിരോധിക്കണം എന്നുള്ള ഒരു ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെ എം പിമാർ ഇന്ന് ചേരിതിരിഞ്ഞ് പാർലമെന്റ് വളപ്പിൽ ധർണ നടത്തുകയും ചെയ്തു. സി പി എം സി പി ഐ തുടങ്ങിയ പാർട്ടികളിലെ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാരാണ് ഇന്നത്തെ ധർണയിൽ പങ്കെടുത്തത്. ഇവരുമായുള്ള ചർച്ചയ്ക്ക് കേരളത്തിൽ നിന്നുള്ള എം പിമാർ തയ്യാറായെങ്കിലും ഒരു ചർച്ചയും ആവശ്യമില്ല. നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് കേരളം നടപ്പാക്കുകയാണ് വേണ്ടെന്നുള്ള നിലപാടാണ് ഈ എം പിമാർ സ്വീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ധർണ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉന്നയിച്ചു. എഫ് ഡി ഐക്കൊപ്പം തന്നെ ഈ വിഷയവും രണ്ട് സഭകളിലും ബഹളത്തിനിടയാക്കി. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് 4 ജില്ലകളിൽ ബി ജെ പി ഹർത്താൽ ആചരിക്കുകയാണ്. ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഹർത്താൽ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ കേരള കോൺഗ്രസ് എമ്മും ഹർത്താൽ ആചരിക്കുന്നു. ഉപ്പുതറയിൽ നിന്ന് കിഷോർ ചേരുകയാണ്. കിഷോർ, ഇതുവരെയുള്ള ഹർത്താലിൽ നിന്ന് എന്തെങ്കിലും സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഹർത്താൽ സമാധാനപരമായി പുരോഗമിക്കുകയാണ്. തുടർച്ചയായി 2-ാം ദിവസവും ഇടുക്കി ജില്ലയിൽ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ശക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചപ്പാത്തിലാണ്. മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ഒരു പുതിയ ദിശയിലേക്ക് മാറിയത് ഇവിടെ ചപ്പാത്തിൽ മിനിഞ്ഞാന്ന് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തോടുകൂടിയാണ്. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ 3 പ്രവർത്തകരും അതോടൊപ്പം തന്നെ തീരുമേട് എം എൽ എ ഇ എസ് ബിജിമോളും ഞായറാഴ്ച വൈകിട്ട് മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ്. ഈ നിരാഹാര സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഇടുക്കി ജില്ലയിൽ നിന്ന് എമ്പാടുമായി 100 കണക്കിന് പ്രവർത്തകർ ഈ സമരപന്തലിലേക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഭിവാദ്യം അർപ്പിച്ച് എത്തിക്കൊണ്ട് ഈ സമരപന്തലിലേക്ക് എത്തുന്നവർ വിവിധ രീതിയിലാണ് തങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുന്നത്. ചിലർ പുറകോട്ട് നടന്നുള്ള ജാഥയുമായിട്ടാണ് ഈ സമരപന്തലിലേക്ക് എത്തുന്നത്. സമരപന്തലിന് സമീപത്ത് ശയന പ്രദർശനം നടത്തിക്കൊണ്ടാണ് ചിലർ പ്രതിഷേധിക്കുന്നത്. തൊട്ടടുത്തുള്ള ആറിൽ സാങ്കല്പിക തടയണ സൃഷ്ടിച്ചുകൊണ്ടാണ് മറ്റു ചിലർ പ്രതിഷേധിക്കുന്നത്. ഏതായാലും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ശ്രീമതി ഇ എസ് ബിജിമോൾ, എന്ത് തോന്നുന്നു ഇപ്പോൾ? വിചാരിച്ചതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത വിധമുള്ള വലിയ ജനപിന്തുണയാണ് ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ വളരെ പോസിറ്റീവായ അവരുടെ ഈ കാര്യങ്ങളോട്, ഈ സമരത്തോടുള്ള അവരുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്, ആളുകൾ വിളിക്കുന്നുണ്ട്, ഇവിടെ എത്താൻ കഴിയുന്നു. ഹർത്താലായിട്ട് പോലും 10,000 കണക്കിന് ആളുകളാണ് ഈ സമരപന്തലിൽ ഇതിനോടൊപ്പം സന്ദർശിക്കുന്നത്. ഈ പ്രദേശവാസികളായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ ആളുകളും, കൊച്ചുകുട്ടിയെന്നും പ്രായമൊന്നും പ്രായവ്യത്യാസവും ഒന്നുമില്ലാതെ തന്നെ 1,000കണക്കിന് ആളുകൾ ഈ സമരപന്തലിലൂടെ, വെളുപ്പിന് മുതലാണ്, രാവിലെ 1-7 മണി മുതൽ ഈ സമരപന്തലിലേക്ക് ആളുകൾ വന്ന് കടന്നുപോകുന്നത്. തമിഴ്നാടുമായി നല്ല ബന്ധം നിലനിർത്തി പുതിയ അണക്കെട്ട് പണിയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിന്റെ സുരക്ഷ പോലെ പ്രധാനമാണ് തമിഴ്നാടിന് വെള്ളം നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മറ്റെന്തിനേക്കാളും വലുത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയാണ്. അതുകൊണ്ട് ഏത് മാർഗത്തിലും പണം കണ്ടെത്തി നമ്മൾ ഡാമുണ്ടാക്കും. തമിഴ്നാടിന് ഇന്ന് കൊടുക്കുന്നത് പോലെ തന്നെ വെള്ളം കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. മുല്ലപ്പെരിയാർ പ്രശ്നം കോടതിക്ക് പുറത്ത് പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രശ്നത്തിൽ കെ പി സി സി സംഘം ഗവർണറെ കണ്ട് ആശങ്ക അറിയിച്ചു. പുതിയ അണക്കെട്ട് വേണം എന്ന ആവശ്യം പ്രധാനമന്ത്രിയെ അറിയിക്കാമെന്ന് ഗവർണർ കെ പി സി സി സംഘത്തിന് ഉറപ്പ് നൽകി.
അടിയന്തരമായി കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹത്തോട് കെ പി സി സിയുടെ ഈ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടത്. ഗവർണർ ഈ ഞങ്ങൾ നൽകിയ നിവേദനം കേന്ദ്ര ഗവൺമെൻറ് നൽകാമെന്നും പ്രധാനമന്ത്രിയെ ഞങ്ങൾ നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ വികാരം അറിയിക്കാമെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. നാളെ ഞാൻ മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്നുണ്ട്. രാവിലെ ഇടുക്കി ഡി സി സിയുടെ യോഗത്തിന് ശേഷമാണ് ഭൂകമ്പബാധിത പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കാനുള്ള പരിപാടി ഇട്ടിട്ടുള്ളത്. മുല്ലപ്പെരിയാർ മുതൽ എറണാകുളം വരെ മനുഷ്യ മതിൽ തീർക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചു. നാളെ എൽ ഡി എഫ് സംഘം മുല്ലപ്പെരിയാർ സന്ദർശിക്കും. അടിയന്തരമായി നിയമസഭ വിളിച്ചു ചേർക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി അജയ് ഘോഷ് ചേരുകയാണ്. അജയ് ഘോഷ്, കർശനമായ നടപടികൾ വേണം എന്ന് തന്നെയാണോ എൽ ഡി എഫ് യോഗത്തിന്റെ ആവശ്യം? അളകാന്ത, ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ പരിഗണിക്കണമെന്നുള്ള ആവശ്യമാണ് എൽ ഡി എഫ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിയമസഭയുടെ സമ്മേളനം അടിയന്തരമായിട്ട് വിളിച്ചു ചേർത്ത് പുതിയ ഡാമെന്ന് പറയുന്ന കേരളത്തിൻ്റെ ആവശ്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം, ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ ഈ അടുത്ത മാസം 8 മനുഷ്യ മതിൽ തീർക്കാനും മറ്റ് ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ മനുഷ്യ കൂട്ടായ്മ സംഘടിപ്പിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഫലപ്രദമാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് പ്രതിനിധി സംഘം നാളെ മുല്ലപ്പെരിയാർ സന്ദർശിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജാഗ്രതയോടും സൂക്ഷ്മതയോടും കൂടി ഗവൺമെൻറ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത്. ചില്ലറ വിൽപ്പന മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം പിൻവലിക്കുന്നതുവരെ പാർലമെന്റ് നടപടികൾ നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെട്ടു. പ്രണബ് മുഖർജി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. പാർലമെന്റ് ചേർന്നതിന് മുമ്പ് ധനമന്ത്രി പ്രണബ് മുഖർജിയുടെ അധ്യക്ഷതയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ചില്ലറ വിൽപ്പന മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ തീരുമാനം പിൻവലിക്കാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നും ബി ജെ പിയും ഇടതുപക്ഷവും വ്യക്തമാക്കി. കക്ഷി നേതാക്കളുടെ അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിക്കാമെന്ന് ധനമന്ത്രി പ്രണബ് മുഖർജി യോഗത്തെ അറിയിച്ചു. 11 സഭ ചേർന്നപ്പോൾ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. 12 വരെ സഭ നിർത്തിവെച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എം പിമാരും ബഹളമുണ്ടാക്കി. 12 സഭ ചേർന്നപ്പോഴും ബഹളം തുടർന്നതിനാൽ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ക്യൂക്കി സർക്കാർ ഓർ വിപക്ഷ് കെ ബീച്ച് മേ ഇസ്കി ബാരേ മേ സംജോത ബന തോ ഐസി കോയി റാസ്താ നികാലേ കി സദൻ നാ ചലേ ജബ് തക് ക്യാബിനറ്റ് കാ നിർണയ നാ ആയേ. എന്നാൽ പാർലമെന്റ് നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിക്കുന്ന അംഗങ്ങളുടെ നിലപാട് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് മന്ത്രി കപിൽ സിബൽ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. ചെറുകിട വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചുള്ള വ്യാപാരികളുടെ കടയടപ്പ് സമരം സംസ്ഥാനത്ത് പൂർണ്ണമാണ്. പണിമുടക്കിയ വ്യാപാരികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും സംയുക്തമായാണ് സംസ്ഥാനത്ത് കടയടപ്പ് സമരം നടത്തുന്നത്. സംസ്ഥാനത്താകെ സമരം പൂർണ്ണമാണ്. തിരുവനന്തപുരത്ത് പണിമുടക്കിയ വ്യാപാരികൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. മറ്റു ജില്ലകളിൽ ജില്ലാ കളക്ടറേറ്റുകളിലേക്കാണ് വ്യാപാരികൾ മാർച്ച് നടത്തിയത്. കോഴിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ നേതൃത്വം നൽകി. ഈ സൂചനാ സമരം കണ്ട് ഈ ഗവൺമെന്റ് തെറ്റ് തിരുത്തിയിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരത്തിന്റെ ആരംഭം കൂടിയായി ഈ സൂചനാ സമരം മാറും എന്ന് പറയാൻ തന്നെയാണ്. 24 വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശബരിമല പരിഗണിച്ച് പത്തനംതിട്ടയിൽ മെഡിക്കൽ ഷോപ്പുകളെയും ഹോട്ടലുകളെയും കടയടപ്പ് സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.